Welcome to another session in Gravity Dams. In this video, I am going to explain you about joints that needs to be provided in gravity dams, especially to concrete gravity dams. So, ee figure nokka idinagathe oru idu actually basically oru concrete dam alla adinte ഫുള്ള് കോൺക്രീറ്റ് ഡാം അല്ല, താഴത്തെ പോർഷൻ കോൺക്രീറ്റും പിന്നെ മുകളിലേക്ക് മേസൺറി നമുക്ക് ആ കല്ലുകളുടെ ഷേപ്പ് കൂടെ കാണാൻ കഴിയും. എനിവേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു എൻഡിലും ഈ എൻഡിലും ടോപ്പ് വരെ കൺസ്ട്രക്ഷൻ എത്തിക്കഴിഞ്ഞു, പക്ഷേ മിഡിൽ പോർഷനിൽ അത്രയും കൺസ്ട്രക്ഷൻ ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല. സോ ഇനി അടുത്ത കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ അവിടെ ഒരു ജോയിൻ്റ് ക്രിയേറ്റ് ആവും ഈ പുതിയ കോൺക്രീറ്റും പഴയ കോൺക്രീറ്റും തമ്മിൽ. സോ ഇറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് ജോയിൻ്റ് ആക്ച്വലി. സോ വി വിൽ ഡിസ്കസ് എബൌട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് നീഡഡ് ഇൻ ഗ്രാവിറ്റി ഡാംസ് ഇൻ ദിസ് വീഡിയോ. ബേസിക്കലി ദർ ആർ ടു ടൈപ്സ് ഓഫ് ജോയിൻസ്, കൺസ്ട്രക്ഷൻ ജോയിൻസ്, നേരത്തെ സ്ലൈഡിൽ കാണിച്ച ഫോട്ടോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ജോയിൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് കൺസ്ട്രക്ഷൻ ജോയിൻറ്റ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഇസ് കോൺട്രാക്ഷൻ ജോയിൻറ്റ്സ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ജോയിൻസ് ആണ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ കൺസ്ട്രക്ഷൻ ജോയിൻസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ജോയിൻസ് ആർ പ്രൊവൈഡഡ് ഫോർ ഈസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഡാം. ദേ ഓൾസോ പെർമിറ്റ്സ് സിസ്റ്റമാറ്റിക് convenient and economical construction of the dam. It is usual practice to place the concrete in a gravity dam in lifts so as to avoid excessive heat of hydration of cement. Namukariyam ee cement allenge concrete nu paranjal adinagathe dharalam heat generate cheyunnundu adu set cheyina samayathu because of the chemical reaction. So ee heat kondu there will be lot of problems. Adondu thanne koodal concrete ഒരു ദിവസം ഹൈറ്റിൽ കൂടുതൽ ഹൈറ്റിലേക്ക് കോൺക്രീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇത്രയും ഹൈറ്റിലേക്ക് ഒറ്റയടിക്ക് കോൺക്രീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി എ ബിഗ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ദിവസം ഒരു 1.5 മീറ്റർ മാത്രമേ ഹൈറ്റിലേക്ക് കോൺക്രീറ്റിംഗ് ചെയ്യുള്ളൂ. ദാറ്റ് ഹൈറ്റ് ഈസ് കോൾഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക ഒരു ദിവസം ചെയ്യുന്ന കോൺക്രീറ്റിങ്ങിൻ്റെ ഹൈറ്റ്, അത് ചിലപ്പോൾ താഴെ മുതൽ ഈ വരെയുള്ള ഹൈറ്റ് ആയിരിക്കും 1.5 എന്ന് പറയുന്നത്. ഇവിടെ മുതൽ അടുത്തൊരു 1.5, അടുത്ത ദിവസം അടുത്തൊരു 1.5, അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ചെയ്ത് പോവുക. സോ ഓരോ ലിഫ്റ്റും മാക്സിമം ലിഫ്റ്റ് പെർമിറ്റഡ് ഏകദേശം ഒരു 1.5 മീറ്റർ ആണ്. ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു ദിവസം നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ കോൺക്രീറ്റ് ചെയ്ത് രാത്രി സാധാരണഗതിയിൽ സൈറ്റുകളിൽ കൺസ്ട്രക്ഷൻ നടക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ചെയ്യാവുന്ന കോൺക്രീറ്റിങ്ങിന് ഒരു പരിധിയുണ്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ 1.5 മീറ്റർ ആണ് മാക്സിമം ഒരു ദിവസം ലിഫ്റ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പുതിയ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ഓൾഡ് കോൺക്രീറ്റ് ആൻഡ് ദ ന്യൂ കോൺക്രീറ്റ് ബിഗ് ഈസ് എ വീക്ക് ജോയിൻറ്റ്. ആക്ച്വലി ദാറ്റ് ജോയിൻറ്റ് ഈസ് കോൾഡ് കൺസ്ട്രക്ഷൻ ജോയിൻറ്റ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അതൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റൺ ചെയ്യുന്നതായിരിക്കും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും ഈ കൺസ്ട്രക്ഷൻ ജോയിൻറ്റ് ഉണ്ടായിരിക്കുക. ബിക്കോസ് ദ പ്ലെയിൻ ഓഫ് ദ ജോയിൻറ്റ് ലൈസ് വിതിൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി ഈ ഞാൻ പറഞ്ഞു ലിഫ്റ്റ് സാധാരണഗതിയിൽ 1.5 മീറ്റർ ആണ്. ഏറ്റവും ഫസ്റ്റത്തെ ലിഫ്റ്റ്, അതായത് റോക്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന ഡാം കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് പ്ലേസ് ചെയ്യുന്നത് മാക്സിമം ഒരു 0.75 മീറ്റർ ആണ് ചെയ്യാറുള്ളൂ. അപ്പോൾ രണ്ട് റീസൺസ് ആണ് കൺസ്ട്രക്ഷൻ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്ന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാവുന്ന കോൺക്രീറ്റിൻ്റെ ഹൈറ്റ്. സെക്കൻഡ് വൺ ടു ലിമിറ്റ് ദ
excessive heat of hydration. ഇനി നമുക്ക് ഈ ജോയിൻസ് ഈ കൺസ്ട്രക്ഷൻ ജോയിൻസ് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതൊരു വീക്ക് ജോയിൻ്റ് ആണ് അപ്പോൾ അതിൽ കൂടെ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് റിസർവറിൽ നിന്ന് പുറത്തേക്ക് ലീക്ക് ഡാമിൽ കൂടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ സ്റ്റോപ്സ് എന്ന് പറയുന്ന മെറ്റാലിക്കോ അല്ലെങ്കിൽ റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയൽ അഡീഷണലായിട്ട് ഈ ജോയിൻറ്റുകളിൽ യൂസ് ചെയ്യാറുണ്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ജോയിൻസ് ആണ് ഇത് അഗെയിൻ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ട്രാൻസ്വേഴ്സ് ജോയിൻസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് സോ കോൺട്രാക്ഷൻ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രൊവൈഡഡ് ടു അവോയ്ഡ് ക്രാക്സ് കോസ്ഡ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ് നമുക്കറിയാം കോൺക്രീറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഷ്രിങ്ക് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറയും കാലങ്ങൾ കഴിയുന്നതോറും നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു അത് പ്രത്യേകിച്ചൊരു മാസ് കോൺക്രീറ്റിംഗ് ആണെങ്കിൽ ഇതിൻ്റെ വോളിയം കുറയുന്നത് അതായത് ഷ്രിങ്കേജ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ വോളിയം എങ്ങനെ ഷ്രിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻറ്റേണലി ക്രാക്സ് ഡെവലപ്പ് ചെയ്യും നമുക്കറിയാം ഒരു സാധനം ചുരുങ്ങുകയാണെങ്കിൽ മറ്റു പോർഷൻസ് ഈ ചുരുങ്ങലിനെ അനുവദിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ടെൻഷൻ ഡെവലപ്പ് ചെയ്ത് പൊട്ടാൻ ഉള്ളിൽ ഉള്ളിൽ വിള്ളൽ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കോൺക്രീറ്റിൽ ആ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വിള്ളലുകൾ വീണ് കഴിഞ്ഞാൽ ഈ ക്രാക്സ് കോൺക്രീറ്റിനകത്ത് വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് അഗെയിൻ ലീക്ക് പ്രോബ്ലംസ് ആൻഡ് ഇതിൻ്റെ ഡ്യൂറബിലിറ്റീനെ ബാധിക്കും സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് നമ്മൾക്ക് മനഃപൂർവ്വം ഇതിനകത്ത് ഓരോ ജോയിൻറ്റുകൾ അല്ലെങ്കിൽ ക്രാക്കുകൾ ഉണ്ടാക്കി കൊടുക്കും ദോസ് ജോയിൻസ് ആർ കോൾഡ് കോൺട്രാക്ഷൻ ജോയിൻസ് സോ കോൺട്രാക്ഷൻ ജോയിൻസ് ആർ പ്രൊവൈഡഡ് ടു അവോയ്ഡ് ക്രാക്സ് ഇൻ ഡാം ദ ക്രാക്സ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് അപ്പോൾ ഈ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റിൽ ക്രാക്ക് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചസ് വരുന്നത് കൊണ്ടാണ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ട്രാൻസ്വേഴ്സ് ജോയിൻസ് ദീസ് ജോയിൻസ് ആർ കണ്ടിന്യൂസ് ഫ്രം അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം ഫേസ് ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് ഇത് ഡാമിൻ്റെ ലെങ്ത് വൈസ് കൊടുക്കുന്നതാണ് ഈ ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് സാധാരണഗതിയിൽ സ്റ്റാഗേർഡ് ആയിട്ടാണ് കൊടുത്തു കാണുന്നത് നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഒരു ഡാമിൻ്റെ പ്ലാനാണ് കാണിച്ചിരിക്കുന്നത് സെക്ഷണൽ പ്ലാനാണ് ഇതിനകത്ത് ചെറിയ കുറച്ച് ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് കട്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അതിലുള്ള ജോയിൻസ് ആണ് ഇവിടെ അത് ഫുൾ തിക്നെസ്സിൽ അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും സോറി ഇവിടെയല്ല വെള്ളം മറ്റേ അതർ സൈഡ് ഇത് അപ്സ്ട്രീം ഫേസ് എന്ന് ഇവിടെ ഇതിൻ്റെ ഇവിടെയാണ് വാട്ടർ വെള്ളമുള്ള സൈഡ് ഇവിടെ വെള്ളമില്ലാത്ത സൈഡാണ് സോ എനിവേ ഈ ഒരു ഫുൾ വിഡ്ത്തിൽ ഫുൾ തിക്നെസ്സിൽ റൺ ചെയ്യുന്ന ജോയിൻസ് അതാണ് ട്രാൻസ്വേഴ്സ് ജോയിൻസ് വേറാസ് അതർ ഡയറക്ഷനിൽ റൺ ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് അത് ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് ഇത് ഫുൾ ഹൈറ്റിലുണ്ടാവും പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ അത് മനഃപൂർവ്വം അത് ഡിഫറൻറ്റ് സ്ഥലങ്ങളിലാക്കി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഡിസ്കണ്ടിന്യൂറ്റി വരുത്താനായിട്ട് അതർവൈസ് ഈ ടാങ്ക് ഡാം സ്ട്രക്ചർ ആസ് സച്ച് ഒരു വീക്ക് സ്ട്രക്ചറായിട്ട് മാറും ബേസിക്കലി ഈ കോൺട്രാക്ഷൻ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ട്രാൻസ്വേഴ്സ് ജോയിൻസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡാം സോളിഡ് ആയിട്ടുള്ള ഈ ഡാം സ്ട്രക്ചറിനെ ഡിഫറൻറ്റ് ബ്ലോക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് സോ അങ്ങനെ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഷ്രിങ്കേജ് ക്രാക്സ് ഉണ്ടാവില്ല ഷ്രിങ്കേജ് ക്രാക്ക് കോൺക്രീറ്റിൽ ഉണ്ടാകുന്നത് എപ്പോഴും അത് കൂടുതലായിരിക്കുന്നത് ഓർത്ത് വയ്ക്കുക ഈ കോൺക്രീറ്റിൻ്റെ വോളിയം കൂടുതലായിരിക്കുമ്പോഴാണ് ചെറിയ കോൺക്രീറ്റിംഗ് ആണെങ്കിൽ ഷ്രിങ്കേജ് വളരെ കുറവായിരിക്കും മാസീവായിട്ടുള്ള കോൺക്രീറ്റിംഗ് ആണെങ്കിൽ അത് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് ഡാമിനെ ഇവിടെ കോൺട്രാക്ഷൻ ജോയിൻറ്റിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം ഇതിനകത്ത് ഈ ജോയിൻറ്റ് ഡീറ്റെയിൽ ഇത് ഇതൊരു ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള ഒരു കോൺട്രാക്ഷൻ ജോയിൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഇതൊരു സെക്ഷണൽ പ്ലാനാണ് കാണിച്ചിരിക്കുന്നത് ഇതാണ് അപ്സ്ട്രീം സൈഡ് ഇവിടെ വെള്ളമുള്ള സൈഡാണ് ഇവിടെ വെള്ളം ഇല്ലാത്ത ഡൗൺ സ്ട്രീം സൈഡാണ് ഒരു പ്ലാനിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്
ദാറ്റ് മീൻസ് ഡാമിൻ്റെ എഡ്ജ് ഇതാണ്, ഇതിങ്ങനെ പോവും. ഇവിടെ എന്ന് വെച്ചാൽ ഡാമിൻ്റെ എഡ്ജ് ഇത് ഇങ്ങനെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഈ ജോയിൻറ്റ് കോൺട്രാക്ഷൻ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്, ഇത്ര ചെറിയൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ വരെയുള്ള ഗ്യാപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് ത്രൂ ഔട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ ടു ബ്ലോക്സ് 1 ആൻഡ് 2. അതിനകത്ത് ഇടയിൽ ഒരു ഹോള് ഡ്രെയിനേജ് പർപ്പസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഹോള്. എന്തെങ്കിലും തരത്തിലുള്ള ലീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സീപ്പ് ചെയ്ത് വരുന്ന വാട്ടറും അത് പുറത്തേക്ക് കളയാനുള്ള ഡ്രെയിനേജ് വെല്ലെന്നാണ് ഇതിനെ പറയുന്നത്. എനിവേ, ഈ വാട്ടർ ലീക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ജോയിൻ്റിൽ കൂടെ ഇതിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പർ വാട്ടർ സ്റ്റോപ്പാണ്. സി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കോപ്പർ വാട്ടർ സ്റ്റോപ്പിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതൊരു പ്ലേറ്റാണ് ബേസിക്കലി, ഒരു തകിട്. ആ ഈ തകിട് ഈ ഭാഗത്ത് കോൺക്രീറ്റിനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്, അതുപോലെ ഈ സൈഡിലും കോൺക്രീറ്റിനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വാട്ടറിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് വരാൻ സാധിക്കില്ല, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ പറയുന്നത് വാട്ടർ സ്റ്റോപ്പ് എന്നാണ്. വാട്ടർ സ്റ്റോപ്പ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അത് ഒന്നുകിൽ റബ്ബർ ടൈപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇതുപോലെ മെറ്റാലിക് വാട്ടർ സ്റ്റോപ്പ്സ് ആയിരിക്കും. ഇവിടെ കോപ്പറാണ് വാട്ടർ സ്റ്റോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ വാട്ടർ സ്റ്റോപ്പിൻ്റെ അടുത്ത ഡയഗ്രാം നോക്കാം. മെറ്റൽ സീൽ ബെൻഡിങ്. വാട്ടർ സ്റ്റോപ്പിനെ മെറ്റൽ സീൽ എന്നും പറയും. അപ്പോൾ ഇത് ഫസ്റ്റ് കോൺക്രീറ്റിംഗ് പോറാണ്. ഫസ്റ്റ് കോർ ഇതാണ്, പോറിങ് ഇതാണ്. ഇവിടെയാണ് രണ്ടാമത്തെ പോറിങ് വരുന്നത്. ഇതാണ് ജോയിൻറ്റ്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പോർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റ് ഈ രീതിയിൽ ഇവിടെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഷട്ടറിങ് ഈ സൈഡിൽ ചെയ്തതിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് ഇടുന്നു. ഷട്ടറിങ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ പകുതി നമ്മൾ ഇത്രയും ഭാഗം തിരിച്ച് റീബെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്കാക്കുന്നു. ദെൻ ഡു ദ സെക്കൻഡ് കോൺക്രീറ്റിംഗ് ഓവർ ഹിയർ. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, ഈ തേർഡ് ഫിഗറിൽ വാട്ടർ ബാർ. ഈ വാട്ടർ സ്റ്റോപ്പ് എന്നോ അല്ലെങ്കിൽ വാട്ടർ ബാർ എന്ന് പറയുന്നത് രണ്ട് സെയിം ആണ്. ഇവിടെ റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ജോയിൻറ്റ്, കോൺട്രാക്ഷൻ ജോയിൻറ്റ് വരുന്നത്. ഈ റബ്ബർ വാട്ടർ ബാറിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കാം. ഇതാണ് ക്രോസ് സെക്ഷൻ വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഹൈറ്റ് എത്രയാണോ, നമ്മുടെ ഡാമിൻ്റെ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റിലേക്ക് താഴത്തേക്ക് ഇത് പോയിരിക്കും. അതിന് ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഡയമെൻഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഈ കോൺട്രാക്ഷൻ ജോയിൻറ്റിൽ ജോയിൻറ്റ് ചിലപ്പോൾ അത് ഫില്ല് ചെയ്യും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. പിന്നീട് ഈ ഷ്രിങ്കേജൊക്കെ നടന്നതിന് ശേഷം അല്ലെങ്കിൽ എക്സ്പാൻഷനൊക്കെ നടന്നതിന് ശേഷം, കോൺട്രാക്ഷനൊക്കെ നടന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് ചില കേസിൽ ഫില്ല് ചെയ്ത് ഗ്രൗട്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഫില്ല് ചെയ്ത് അടച്ചു വയ്ക്കാറും ചെയ്യാറുണ്ട്. ഇനിയൊരു ചെറിയ കാര്യം പറയാനുള്ളത്, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ കോൺട്രാക്ഷൻ ജോയിൻസിൽ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഷിയർ ഫോഴ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ട വരാം. അപ്പോൾ കീ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഈ രണ്ട് പോർഷനുകളുടെ ഇടയ്ക്ക്, അതായത് ഇപ്പോൾ ഇത് ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക്, ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റിനകത്ത് അറ്റ് എവറി ഒരു 1.5 മീറ്റർ സ്പേസിങ്ങിൽ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബ്ലോക്ക് രണ്ട് സൈഡിലേക്കും ഇൻസേർട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ കീയുടെ റോൾ എന്ന് പറഞ്ഞാൽ ടു ട്രാൻസ്ഫർ ദ ഫോഴ്സ് ഫ്രം 1 ബ്ലോക്ക് ടു അതർ ഫോഴ്സ്. അവിടെ ഷിയർ ഫോഴ്സ് ആണ് വരുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് ജോയിൻറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.